ഇപ്പോൾ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ പോലും ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ്, ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് നിലവിൽ ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രത്തെ ഇസ്രയേൽ മുച്ചൂടും തകർത്തു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. പാർച്ചിനിലാണ് ആണവ പരീക്ഷണ കേന്ദ്രം പ്രവർത്തിച്ചു പോന്നിരുന്നത്. അതിനു നേരെയാണ് ഇസ്രയേലിൻ്റെ വ്യോമാക്രമണമുണ്ടായതായി അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് തന്നെ റിപ്പോർട്ട് ചെയ്തതായി ജെറുസലേം പോസ്റ്റ് തുറന്നു പറയുന്നത്. ഒരാണവ ഉപകരണത്തിൽ യുറേനിയം ഉൾക്കൊള്ളുന്ന പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപപ്പെടുത്തുന്നതിനും അതിനെ പരീക്ഷിക്കുന്നതിനുമായി ഒരു സജ്ജീകരണം ഒരുക്കിയിരുന്നു. എന്നാൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ തന്നെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൂടാതെ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെയും തകർത്തു എന്ന് വ്യക്തമാക്കുന്നു. 2003 സൈനിക ആണവ പദ്ധതി മരവിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ ഈ ഉപകരണങ്ങളെ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഇറാൻ നടത്തിപ്പോന്നിരുന്നു. അമേരിക്കൻ ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായമനുസരിച്ച് ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ശക്തമായ നടപടികൾ അവർ കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ പോലും അതിലേക്ക് കുതിക്കാൻ, അതിലേക്ക് കടക്കാൻ, ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചാൽ ഈ നശിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് നിർമ്മിക്കാമായിരുന്നുവെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയുള്ള യന്ത്ര സാമഗ്രികൾ നിർമ്മിക്കുന്നതിനോ സ്വന്തമാക്കുന്നതിനോ ഉള്ള ഇറാന്റെ ഏത് ശ്രമത്തെയും ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്കൻ ഇന്റലിജൻസ് കണ്ടെത്തുമെന്നും നശിപ്പിക്കുമെന്നും ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഉപകരണം ശരിക്കു പറഞ്ഞാൽ ഒരു തടസ്സമാണ്. ഇറാനിയൻ ജനത അതിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വേണം പറയാൻ. പാർസിൻ സൈനിക സമുച്ചയത്തിനുള്ളിലെ തലേഖാൻ 2 സൗകര്യം 2003 മുൻപ് ആണവ ഉപകരണത്തിനാവശ്യമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാനായി ഉപയോഗിച്ച കേന്ദ്രമായിരുന്നു. ഇറാൻ സൈനിക ആണവ പദ്ധതികൾ അവസാനിപ്പിച്ചതോടെ അവിടുത്തെ പ്രവർത്തനവും അവസാനിച്ചു. അതുകൂടാതെ അന്ന് നശിപ്പിക്കപ്പെട്ട ഉപകരണങ്ങളിൽ കുറഞ്ഞത് 2003 മുതൽ ഈ സൈറ്റിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമായി കഴിഞ്ഞ വർഷം ഇറാൻ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിന് ഒരു അടിത്തറ പകരാൻ, അതിന് അടിത്തറ പാകാൻ കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ അവർ നടത്തിപ്പോരുന്നുണ്ട്. ഇറാനിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മാത്രമാണ് സഹായം പരസ്യമായി ലഭിക്കുന്നത്. അതീവ രഹസ്യമായി തന്നെയാണ് ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെന്നും നിലവിൽ വൻ നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടായതെന്നുമാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി തന്നെ മാറി. ഒക്ടോബർ 26 ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെയാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രത്തെ നശിപ്പിച്ചതും.